എടോ ജീവ, കേത്രത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ഡാഡി ഒരു പാവ, നമ്മളെ മൂന്നുപേരെയും പോലെ. എന്താന്ന് വെച്ചാൽ ഉള്ളി ഒരാണാ, ആണുങ്ങളെല്ലാം പാവങ്ങളാ. പക്ഷേ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, അത് ഭാര്യയായാലും കാമുകിയായാലും പെങ്ങളായാലും അമ്മയായാലും എല്ലാം കള്ളികളാ. അങ്ങനെയൊന്നും പറയല്ല ആശാനെ. എന്താ പറഞ്ഞാല്? അത് ആശാന്റെ കാഴ്ചപ്പാട്. എന്റെ കാഴ്ചപ്പാടല്ല, പ്രപഞ്ച സത്യം. പക്ഷേ എന്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലെല്ലാമായിരുന്നു. ഐശ്വര്യം, വെളിച്ചം. ഷിവസ് ഗ്രേറ്റ്. പിന്നെന്തിനാ നിന്റെ അച്ഛൻ അവരെ കൊന്നേ? ആര് പറഞ്ഞു കൊന്നെന്ന്? നീ എന്നല്ലോ ഇച്ചിരി മുമ്പേ പറഞ്ഞു കൊന്നെന്ന്. എന്നല്ല, എന്റെ അനിയത്തി അങ്ങനെ വിശ്വസിക്കുന്നു. അതവളുടെ തോന്നലാ. അല്ല, അത് തോന്നലല്ല, അതാണ് സത്യം. തന്റെ അച്ഛൻ തന്റെ അമ്മയെ കൊന്നതാ. ആശാനെ, ചുമ്മാ പിച്ചും പേയും പറയാതെ. പിച്ചും പേയും അല്ലടോ, അച്ഛൻ എന്തിനാ എന്റെ അമ്മയെ കൊല്ലുന്നത്? ആ ടോപ്പിക്ക് വിടി ജീവ. എന്തിനാ കൊല്ലുന്നു? നിക്ക് ഞാൻ പറയാം. നിന്റെ അമ്മ വല്ലവന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നിന്റെ അച്ഛൻ കണ്ടു കാണും. എന്റെ അമ്മയെ പറ്റി പിടിച്ചത്? അതെടാ, എനിക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണ്. എനിക്ക് എല്ലാവരും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്, മോളും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. എന്റെ അമ്മ പാവമായിരുന്നു. ഷി വാസ് ലവിംഗ്, ഷി വാസ് ഇന്നസെന്റ്, ഷി വാസ് ഗ്രേറ്റ്. എന്റെ അമ്മ പാവമായിരുന്നു ലാൽ. എന്തിനാ മോനെ നീ എന്നെ തല്ലിയത്? ഞാൻ ഒരു പാവല്ലടാ. നിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്ക്. എന്റെ അനുഭവമാണ് എന്നെ കൊണ്ടത് പറയിപ്പിച്ചത്. വീടും വീട്ടുകാരും ഇല്ലായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നടാ. എന്റെ പട്ടിണിക്കൂടിലെ അന്തിക്കൂട്ടിലൊരു ഭാര്യ, ജീവിതത്തിൽ ആദ്യം കിട്ടിയ ബന്ധു. കീറിയ പായയുടെ കീറാത്ത ഭാഗത്ത് കിടത്തിയ ഞാൻ അവളെ ഉറക്കിയത്. അവ കരി വാങ്ങിക്കാൻ അവളെ നോക്കി എഴുതിക്കൂട്ടിയ കവിതകളുമായി ഒരു പകൽ മുഴുവൻ പത്രാഫീസിൽ കയറി ഇറങ്ങിയാ കിട്ടിയിരുന്നത് ഒരു ചായയും വടയുമാ. ചായ കുടിച്ച് വട ഞാൻ ഈ പോക്കറ്റിലിട്ട് അവക്ക് കൊണ്ട കൊടുക്കുമായിരുന്നു. ആ അവൾ എന്നെ വഞ്ചിച്ചു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, ഞാൻ അവളെ കൊന്നു. രാത്രിയിലെ യാത്രക്കാരായി ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിലെ ചുവന്ന റാന്തൽ വെളിച്ചത്തിൽ അവസാനമായി പ്രാപിച്ച് വിഷം കൊടുത്ത് ഞാൻ അവളെ അനാഥപ്രേതമാക്കി. എന്തൊക്കെയാ പറയുന്നത്? സത്യം, പ്രപഞ്ച സത്യം. ലാലെ, താൻ എനിക്കിവിടെ ഒരു ജീവിതാളം തന്നിടൂ. എന്റെ മരണം വരെ ഞാനിവിടെ കണ്ടതാ. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ മനസാക്ഷിയോട് പോലും പറയാത്ത സത്യം ഞാൻ പുറത്തു വിട്ടു. ഇനി എനിക്കിവിടെ ഉറച്ച് ശബ്ദിക്കാനാവില്ല. ശവതാളത്തിലെത്തുന്നതിന് മുമ്പ് ജീവതാളത്തിൽ എനിക്ക് കുറെ കൂടെ സഞ്ചരിക്കണം. ഞാൻ പോവാ. ആശാൻ പോകരുത്, ആശാനെ ഞാൻ വിടില്ല. കുത്തും, കുത്തു, ഞാൻ കുത്തും. ഞാനാ പറയത്, പോകരുത്. ഞാനാ പറയത്, അടുക്കരുത്, അടുക്കരുത്. എന്നാ കുത്തേ, കുത്തിക്കോ. ഞാൻ എന്താ വേണ്ടത്? ആശാൻ പറ, അതുപോലെ ചെയ്യാം. ആശാനെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? തലേ, നീ എനിക്ക് ഒരുപാട് ദൂരെ എവിടേക്കെങ്കിലുമുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തതാ. എനിക്ക് പോണം. ശവതാളത്തിലെത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് സഞ്ചരിക്കണം.